കേരളത്തിന് ആദ്യമായി ഒരു വനിതാ പോലീസ് മേധാവി ഉണ്ടാകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന നിലയിലേക്ക് അത് എത്തി നിൽക്കുന്നു. യു പി എസ് സി കേരള സർക്കാരിന് കൈമാറിയിരിക്കുന്ന ഡി ജി പി നിയമനത്തിനായുള്ള അന്തിമ പട്ടികയിൽ സുധേഷ് കുമാറും ഡോക്ടർ ബി സന്ധ്യയും അനിൽകാന്തുമാണുള്ളത്. ഇതിൽ ബി സന്ധ്യയുടെ പേരിനോടാണ് സംസ്ഥാന സർക്കാരിന് കൂടുതൽ താല്പര്യം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സുധേഷ് കുമാർ അല്പം സീനിയറാണ് എങ്കിലും നിലവിലെ വിജിലൻസ് ഡയറക്ടറായ സുധേഷ് കുമാർ മുൻ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത കമ്മീഷണറായിരിക്കുന്ന അവസരത്തിൽ സ്ഥലം മാറ്റങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ നടത്തിയ വിവാദ ഇടപെടലുകളൊക്കെ സർക്കാരിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനുമായിട്ടുള്ള വലിയ വാക്പോരൊക്കെ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പിന്നീട് സർക്കാർ ഇടപെട്ട് സുധേഷ് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന പശ്ചാത്തലവുമൊക്കെയാണ് ഉണ്ടായത്. നേരത്തെ സുധേഷ് കുമാറിൻ്റെ മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നതാണ്. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ സുധേഷ് കുമാറിനെ പോലുള്ള ഒരാളിനെ മാറ്റി നിർത്തുന്നതാകും ഉചിതം എന്നുള്ള ഒരു നിലപാട് സി പി എമ്മിനുള്ളിലും പൊതുവെ ഇടതുമുന്നണിക്കകത്തും സജീവമായി തന്നെയുണ്ട്. ബി സന്ധ്യയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മികച്ച ചോയ്സ് എന്ന അഭിപ്രായം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള സി പി എം നേതൃത്വത്തിനുമുള്ളത്. സന്ധ്യയും ഇടയ്ക്കൊക്കെ ചില്ലറ കവിത എഴുത്ത് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു വാരികയിൽ എഴുതിയ കവിതയുമായി ബന്ധപ്പെട്ട് സന്ധ്യയോട് വിശദീകരണം ചോദിച്ചുവെന്നും ആ വിശദീകരണത്തിന് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു മറുപടിയാണ് സന്ധ്യ നൽകിയത് എന്നുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഒരു മികച്ച വനിതാ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ കേരളത്തിൽ പേര് നേടിയിട്ടുള്ള സന്ധ്യ, ഒരു എഴുത്തുകാരി കൂടിയായ സന്ധ്യ, മലയാളി എന്നുള്ള നിലയിൽ സന്ധ്യയ്ക്ക് കേരളത്തിലെ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നേരിടുന്നതിന് സുസജ്ജമായ ഒരു സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സന്ധ്യയെപ്പോലുള്ള ഒരാളെ ആ മൂന്ന് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് നൽകുന്ന ഒരു വലിയ ഗുണം കൂടിയായിരിക്കും എന്ന് ഇടതുമുന്നണിയും സി പി എമ്മും കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഫയർഫോഴ്സ് മേധാവിയായ ഡോക്ടർ സന്ധ്യ കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിരുവനന്തപുരം, എറണാകുളം ഡി ഐ ജി ആയൊക്കെ വലിയ അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥയാണ് സന്ധ്യ. തൻ്റെ ഈ പോലീസ് സർവീസ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഉന്നത ശ്രേണികളിൽ ക്രമസമാധാന ചുമതല അടക്കം വഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ബി സന്ധ്യയുടെ അനുഭവ സമ്പത്ത് ഇത്തരമൊരു ഘട്ടത്തിൽ ഗുണകരമാകുമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോഴുമുള്ള ഒരു ആശയക്കുഴപ്പം, സന്ധ്യ പലപ്പോഴും എടുത്തിരുന്ന നിലപാടുകൾ ഈ പറയുന്ന ഭരണവർഗത്തിന് അത്രയൊന്നും സുഖിക്കാത്ത തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൈപ്പിടിയിൽ നിൽക്കുമോ എന്നുള്ളതാണ് സന്ധ്യയെക്കുറിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അതുമാത്രമാണ് സന്ധ്യയ്ക്ക് നെഗറ്റീവാകാവുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ ഏക ഘടകം. അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാകാനുള്ളതല്ല. സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള നിലപാട് സന്ധ്യ സ്വീകരിച്ചാലും അതിൽ കുഴപ്പമില്ല. കാരണം അത്തരത്തിൽ പോലീസ് മേധാവിയെ ഉപയോഗിച്ചുള്ള കളികൾ എന്തിനു മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചിന്ത സി പി എമ്മിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നിലപാടിൻ്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ സന്ധ്യ മാറുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രം അവരെ തിരഞ്ഞെടുക്കാതിരിക്കുന്നത് വിഡ്ഢിത്തമാകും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഇടതുമുന്നണിയിൽ.